അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ബീറ്റ്റൂട്ട് ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അരി അരച്ച ഉടനെ തന്നെ നല്ല പഞ്ഞി പോലെയുള്ള ദോശ. ഇതിൻ്റെ കൂടെ കറിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. കറി ഇല്ലാതെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ പറ്റും. അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ല കേട്ടോ. കൂടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് ചോറ്റരിയാണ് എടുക്കുന്നത്. പച്ചരി അല്ല കേട്ടോ എടുക്കുന്നത്. ചോറ്റരി ആകുമ്പോൾ രുചി കുറച്ചുകൂടെ കൂടും. കാരണം ഇത് കറി ഇല്ലാതെ കഴിക്കുന്ന ഒരു ദോശയാണ്, അതുകൊണ്ടാണ് ചോറ്റരി എടുക്കുന്നത്. അപ്പോൾ ഈ 2 കപ്പ് പിന്നെ ചോറ്റരി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ചോറ്റരിയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് എടുക്കുക. കുറുവ, പാലക്കാടൻ, മട്ട ഏതായാലും കുഴപ്പമില്ല. ഏതും രുചി കൂടും കേട്ടോ ഈ ഒരു അരി എടുക്കുമ്പോൾ. ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുതിർത്ത് വെക്കാം. എനിക്ക് രാവിലത്തേക്കാണ് വേണ്ടത്, അതാണ് തലേന്ന് തന്നെ കുതിർത്ത് വെക്കുന്നത്. അപ്പോൾ ഇതാണ്ട് രാവിലെ ആയപ്പോഴാണ് ഞാൻ വീണ്ടും ഇപ്പോൾ തുറക്കുന്നത്. അപ്പോൾ ശരിക്കും കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് കുതിർണമെന്നുണ്ടെങ്കിൽ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു 3-4 മണിക്കൂർ കൊണ്ട് കുതിർന്ന് കിട്ടും കേട്ടോ. അരി കുതിർത്ത് വെക്കുമ്പോഴന്നെ ശരിക്കും കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് കേട്ടോ കുതിർത്തത്. പക്ഷേ രാവിലെ ആയപ്പോഴും ഞാൻ വീണ്ടും ഒന്നുകൂടെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബീറ്റ്റൂട്ടാണ്. ചെറിയ ബീറ്റ്റൂട്ട് ആണെങ്കിൽ 2 എണ്ണം എടുത്തുള്ളൂ. അത്യാവശ്യം നല്ല വലുതാണെങ്കിൽ 1 മതി. നല്ല ചുവപ്പ് കളറുള്ളതാണെങ്കിൽ നമുക്ക് ഈ ഒരു ദോശയ്ക്ക് നല്ല ചുവപ്പ് കളറായിട്ട് കിട്ടും കേട്ടോ. ഇനി ഇതിൻ്റെ തൊലി ഒന്ന് പോക്കിയെടുക്കട്ടെ. അപ്പോൾ ബീറ്റ്റൂട്ടിൻ്റെ തൊലി മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിടാം. മിക്സിയുടെ ജാറിലേക്ക് ഇത് അരച്ചെടുക്കുന്നതുകൊണ്ട് അത്യാവശ്യം വലിയ പീസാക്കി കട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അരിൻ്റെ കൂടെ ശരിക്കും അരിഞ്ഞ് തന്നെ നമുക്ക് കിട്ടും. ഈ ഒരു ദോശ ശരിക്കും വെറൈറ്റി തന്നെയാണ് കേട്ടോ. അതിൻ്റെ രുചിയും പറയുന്നത് വേറെ തന്നെ ഒരു ലെവൽ തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ സ്കൂളിലോട്ടേക്ക് ടിഫിനിലാക്കി കൊടുക്കാനൊക്കെ ഇത് മതി കേട്ടോ. കാരണം കുട്ടികൾക്ക് കറി ഉണ്ടാകുമ്പോഴല്ലേ ബുദ്ധിമുട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ. ഇതിൻ്റെ കൂടെ കറിയൊന്നും വേണ്ട. അപ്പോൾ മുമ്പോട്ട് പോകുന്നതോറും നിങ്ങൾക്ക് മനസ്സിലാവും കറി ഇല്ലാത്തത് എങ്ങനെ കഴിക്കാൻ പറ്റുന്നുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു കപ്പിന് ചോറാണ് എടുത്തത്. വെന്ത ചോറാണ് കേട്ടോ എടുത്തത്. അതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ഉഴുന്ന് അങ്ങനത്തതൊന്നും ചേർക്കുന്നൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോഴേ ഒരുപാട് വെള്ളം ചേർത്തിട്ട് അരക്കരുത് കേട്ടോ. ഏകദേശം ആ ഒരു അരിക്ക് കണക്കാക്കിയിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. അപ്പോൾ ഒരുപാട് ലൂസ് പരുവമല്ല, ഒരു അല്പം തിക്ക് പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നല്ല മൊരിഞ്ഞ ദോശയ്ക്ക് വേണമെങ്കിൽ കുറച്ച് ലൂസിൽ, അല്ലെങ്കിൽ നല്ല പഞ്ഞി പോലെ വേണമെങ്കിൽ കുറച്ച് കട്ടിക്ക് അരയ്ക്കുമ്പോഴാണ് കേട്ടോ ആ ഒരു കറക്റ്റ് പരുവം കിട്ടുക. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇവിടെ കുറച്ച് എല്ലാവർക്കും സോഫ്റ്റായിട്ടുള്ള ദോശ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തത്. കണ്ടില്ല എന്തൊരു ഭംഗിയല്ലേ കാണാൻ, നല്ല ചുവപ്പ് കളറായിട്ട് തന്നെ. ഇനി നമുക്ക് അരച്ചത് ഒരു പാത്രത്തിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കുറച്ചുകൂടെ രുചി കൂട്ടാനായിട്ട് തേങ്ങ വേണമെങ്കിൽ തേങ്ങയും ചേർക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഇല്ല, ഫ്രോസൺ ആയിട്ടുള്ളതാണുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഇടുന്ന സമയത്ത് പിന്നെ അതിൻ്റെ ആ രുചി നഷ്ടപ്പെടേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കാത്തത്. അപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഉണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രുചി കിട്ടും. അപ്പോൾ ബാക്കിയുള്ള അരിയും കൂടെ ഒന്ന് അരച്ചെടുക്കട്ടെ. അപ്പോഴേതാണ്ട് മുഴുവനായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. മിക്സിയുടെ ജാറിലോട്ടേക്ക് ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതാണ്ട് അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഈ ഒരു പാത്രത്തിൽ തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ലൂസായിട്ടല്ല കേട്ടോ അരച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബാറ്റർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം ഒരു തിക്ക് രീതിക്കാണ് അരച്ചെടുത്തത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നല്ല അത്യാവശ്യം നല്ലൊരു തിക്കുമാണ്, ആവശ്യത്തിന് ഒരു ലൂസുമാണ്, അതാണ് പരുവം. ഇനി നമുക്കിതിലോട്ടേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറി ഇല്ലാതെ കൂട്ടി കഴിക്കുന്നതുകൊണ്ട് അത്യാവശ്യം ഇരുന്നോട്ടെ കേട്ടോ, എന്നാലേ നല്ല രുചി കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കറിവേപ്പിലാണ് ഞാൻ കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഈ കാണിച്ചു തന്ന ഈ ഒരു കറിവേപ്പിലൻ്റെ അതുണ്ടല്ലോ, അത് മുഴുവനായിട്ട് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് വലിയുള്ളിയാണ്. ഒരു വലിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയുള്ളിനെക്കാട്ടി ഏറ്റവും ടേസ്റ്റ് ചെറിയ ഉള്ളിക്കാണ് കേട്ടോ. ചെറിയ ഉള്ളി ആകുന്ന സമയത്ത് രുചി കൂടും. ഞാൻ പിന്നെ അരിയാനുള്ള മടിയോണ്ടാണ് കേട്ടോ വലിയുള്ളിയാണ് ഇതിലോട്ടേക്ക് എടുക്കുന്നത്. ഇനി വേണ്ടത് ചെറിയ ജീരകമാണ്. ഈ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ. പക്ഷേ ഇതിലേക്ക് രുചി കൂടുതലാണ് ചെറിയ ജീരകമൊക്കെ ഉണ്ടാകുമ്പോൾ, കുറച്ചുകൂടെ ഹെൽത്തി ആയല്ലോ. പിന്നെ നമുക്ക് ഇതിൽ ഉഴുന്നൊന്നും ചേർക്കാതെ അരച്ചതുകൊണ്ട് ഇതിലോട്ടേക്ക് ഒരല്പം ഇനവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല പഞ്ഞി പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനോ ചേർത്ത് കൊടുക്കുന്നത്.
ഒരു കാൽ ടീസ്പൂൺ, അതായത് രണ്ട് കപ്പ് അരിക്ക് കാൽ ടീസ്പൂൺ ഇനോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. പലരും ചോദിക്കാറുണ്ട് ഇനോ എന്തിനാണെന്ന്. ഗ്യാസിനൊക്കെ വേണ്ടിയിട്ട് കുടിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇനോ എന്ന് പറയുന്നത്. കൂടുതൽ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ള ആൾക്കാർ കുടിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അത് സൂപ്പർ മാർക്കറ്റിലും അതുപോലെ ഫാർമസിയിലും എല്ലാ സ്ഥലത്തും കിട്ടും കേട്ടോ. എനിക്കധികം കമൻസിലൂടെ വരുന്നതാണ് ഇനോ എന്താണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇനോ ഒന്ന് വാങ്ങി വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകാരമാണ് കേട്ടോ. ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന തവയിലോട്ടേക്ക് ആ ഇനോ ചേർത്ത് കലക്കിയ ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മളിതൊന്ന് പിന്നെ ചുട്ടെടുക്കുന്നത്. മാവ് റെസ്റ്റ് ചെയ്യാനും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ആ ഒരു ഇനോ ചേർത്ത് കലക്കി അതേ സമയത്ത് തന്നെ നമുക്ക് നേരെ തവയിലേക്ക് ഇട്ടിട്ട് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ്ട് ഇത് നല്ല രീതിക്ക് പരത്താനൊന്നും പറ്റുന്നില്ല. കാരണം ഉള്ളി അത്യാവശ്യം എൻ്റെ കട്ടിക്ക് ഉണ്ടായിരുന്നു. കുറച്ചും കൂടി ചെറുതാക്കി അരിയാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പരത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ്ട് നല്ല കളറായിട്ടുള്ള ബീട്രൂട്ട് ദോശ ഇതാണ്ട് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം. ഇതിലോട്ടേക്ക് വേണമെങ്കിൽ ഒരല്പം നെയ്യോ വെളിച്ചെണ്ണ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ രുചിയായി കേട്ടോ. ഈ ഒരു ദോശ കണ്ടാൽ ഏത് കുട്ടികളും ഒന്ന് കഴിച്ചു പോകും കേട്ടോ. കാരണം അതിൻ്റെ കളർ അങ്ങനത്തതാകുമ്പോൾ ഒരു ആകാംക്ഷയായിരിക്കും കുട്ടികൾക്ക് ഇതെന്താണെന്നുള്ളത്. അപ്പോൾ കഴിച്ച് കഴിയുമ്പോഴും കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ. ഞാൻ ഈ ഒരു ദോശ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ അവിടെ തീരണതറിയില്ല. കുട്ടികൾക്കൊക്കെ അത്രയ്ക്ക് ഇഷ്ടമാണ് അത്. അതിങ്ങനെ ചൂടോടെ കൂടി കഴിക്കുമ്പോൾ, കാരണം അതിൻ്റെ കൂടെ കറിയൊന്നും വേണ്ടല്ലോ, അങ്ങനെ അത് കഴിക്കാം. പിന്നെ ഞാൻ കഴിക്കുന്നത് വെച്ചാൽ നല്ല പാൽച്ചായ, നല്ല മധുരമുള്ള പാൽച്ചായയും ഈ ഒരു ദോശയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അരയ്ക്കുന്ന സമയത്ത് വേണമെങ്കിലും തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി അല്ലാതെ അപ്പം വലിയുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ, അപ്പോഴും വേണമെങ്കിലും പിന്നെ ചെറുകിയ തേങ്ങ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. നല്ല രസമാണ്. ഞാൻ വീണ്ടും വീണ്ടും രസം പറയണ എന്താറിയോ, അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പം നല്ല പഞ്ഞി പോലെയുള്ള ദോശ ദാണ്ടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എത്ര സമയം പുറത്ത് വെച്ചാലും ഉറപ്പ് വരുമെന്നില്ല കേട്ടോ. രാവിലെ മുതൽച്ചിട്ട് നമുക്ക് രാത്രി വരെ ഇരുന്നാലും നമുക്കിത് നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് കിട്ടുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കുന്നത് ചായ എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ചായയും കൂടെ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കൂ. അപ്പോൾ ചായപാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് പിന്നെ ചായയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അതിനായിട്ട് അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പാൽച്ചായക്ക് ഞാൻ എപ്പോഴും എടുക്കാറ് അര ഗ്ലാസ് പാലും അര ഗ്ലാസ് വെള്ളവുമാണ് കേട്ടോ. ഇനി ടീ ബാഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് കുറച്ച് തിളച്ചതിന് ശേഷം വേണമെങ്കിൽ പാലൊഴിച്ച് കൊടുക്കാം. രണ്ടും കൂടെ മിക്സാക്കിയിട്ട് വേവിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ചായയും ഈ ഒരു ബീട്രൂട്ട് ദോശയും കൂടെ കൂട്ടിയിട്ട് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ രാവിലെ കറി ഇല്ലാതെ എളുപ്പമായില്ലല്ലേ. നമ്മൾ പെണ്ണുങ്ങൾക്ക് എപ്പോഴും ടെൻഷൻ അതാണ് രാവിലെ എന്തുണ്ടാക്കും എന്ത് കറി ഉണ്ടാക്കും എന്നുള്ളത്. അപ്പോൾ അതിനൊരു പരിഹാരം ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആവാം. ഇനി കുട്ടികൾ ഇത് ഇങ്ങനെ തന്നെ തിന്നാനും വല്ല മടിയുണ്ടെങ്കിൽ ഒരു എഗ് അറ്റം പുളിസി ആക്കി ഫ്രൈ ചെയ്ത് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്.